ഹലോ ഫ്രണ്ട്സ്, ഡിഫറെന്റ് മിസ് ഷിയാവോടെ 18-ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. തുടക്കത്തിൽ തന്നെ നമുക്ക് ബോയാനെയാണ് കാണിക്കുന്നത്. ഷിയോജിങ്ങിന് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ബോയാൻ ഇവിടെ നിന്ന് കാണാണ്. അങ്ങനെ സീനോടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഷിയോജിങ്ങിനെ കാണിക്കുന്നു. അവിടെ ഷിയോജിങ്ങിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. അവർ ഷിയോജിങ്ങിനെ സോങ്ങേജിനെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. പിന്നീട് അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ്. അവൻ്റെ അവസ്ഥ ക്രിട്ടിക്കൽ ആയതുകൊണ്ട് തന്നെ അവൻ്റെ ജീവൻ എങ്ങനെയും രക്ഷിക്കണമെന്ന് പറഞ്ഞു ഡോക്ടേഴ്സ് എല്ലാം നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അവരവനെ രക്ഷിച്ചെങ്കിലും അവർ ബോധം തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല. സോങ്ങേജു അവൻ്റെ അരികെ തന്നെ ഇരിക്കുകയാണ്. ഷിയോജിങ്ങിനെ കുറിച്ചെടുത്ത് അവൾ നല്ല വിഷമത്തിലായിരുന്നു. അതുമാത്രമല്ല, അവളെ രക്ഷിക്കാൻ വേണ്ടി വന്നുകൊണ്ടാണല്ലോ ഷിയോജിങ്ങിന് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് ആ ചിന്തയും അവൾ ഒരുപാട് അലട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്കിവിടെ ഒയാങ്ങിനെ കാണിക്കുകയാണ്. അവൻ ആ ലിംഗ്ലിക്കെതിരായിട്ടുള്ള പ്രൂഫുകളെല്ലാം ആ നാൻസി കോമിക് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ടല്ലോ, അവർക്ക് ഏൽപ്പിക്കുകയാണ്. സോങ്ങേജി ഇന്നസെന്റ് ആണെന്ന് പറഞ്ഞ് അവൻ ഒരുപാട് വാദിച്ചെങ്കിലും അവർ സോങ്ങേജിനെ ഡിസ്ക്വാളിഫൈ ആക്കുന്നതിലാണല്ലോ കുറിയായിട്ടിരുന്നത്. അതുകൊണ്ടാണ് അവൻ ഇത്തവണ കണക്കിന് പറയുന്നുണ്ട്. അവർ വേഗം ഒയാങ്ങിന്റെ അടുത്ത് ക്ഷമ ചോദിക്കുകയാണ്. ഒയാങ് വിചാരിക്കുകയാണെന്ന് വെച്ചാൽ അവർക്കെതിരായിട്ട് അവനെ കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാനും പറ്റുമല്ലോ. അതുമാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞിട്ട് ഈ കോമ്പറ്റീഷൻ ഒരു ബാഡ് പബ്ലിസിറ്റി വരുത്താൻ നിങ്ങൾക്ക് ആഗ്രഹമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ ചെറുതായിട്ടൊന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും അവരവനോട് സോറി പറയുകയും സോങ്ങേജിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ മാറ്റർ എല്ലാം വേഗം ക്ലിയർ ചെയ്യുമെന്നും പറയുന്നു. ഒപ്പം തന്നെ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്നും ലിംഗ്ലിക്കൊപ്പം റിലേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ എല്ലാം പിരിച്ചു വിട്ടിട്ടുണ്ടെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ശരി, ഇനി ഇതുപോലൊന്നും ഉണ്ടാകരുതെന്ന് പറഞ്ഞിട്ട് ഒയാങ് അവരെ ഒന്ന് വാണ് ചെയ്തിട്ട് അവിടെ നിന്ന് പോവാണ്. പിന്നെ അവർ ലിംഗ്ലിക്കെതിരായിട്ട് കേസ് ചാർജ് ചെയ്തതായിട്ടും അവരത് ആദ്യമായിട്ട് ചെയ്തതുകൊണ്ടും ഈ കേസിൽ ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ടും അവളോട് ക്ഷമിച്ച് പെനാൽറ്റി അടുപ്പിച്ചിട്ട് വെറുതെ വിടാൻ തീരുമാനിച്ചെന്ന് നമുക്ക് എഴുതി കാണിക്കുന്നുണ്ട്. പിന്നീട് ഇവിടെ നമുക്ക് ഷിയോജിങ്ങിനെ സോങ്ങേജിനെ കാണിക്കുകയാണ്. സോങ്ങേജ് ഫുൾ ടൈമും ഷിയോജിങ്ങിന്റെ ഒപ്പം തന്നെയായിരുന്നു അവന് കെയർ ചെയ്തിട്ട് നിൽക്കുകയാണ്. അവളവനോട് ഷിയോജിങ് കണ്ണു തുറക്ക്, എന്നെ വിളിക്കുന്ന നീ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു നല്ല ഇമോഷണൽ ആയിട്ട് അവൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വേറൊരു ലോകത്ത് വെച്ച് ഷിയോജിങ് ഈ സോങ്ങേജ് വിളിക്കുന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവൻ തിരിച്ച് പറയുന്നതെല്ലാം അവൾക്ക് കേൾക്കുമായിരുന്നില്ല. അവനിപ്പോൾ എവിടെയുള്ളത്, എന്താ ചെയ്യുന്നതെന്ന് അവനൊരു പിടിയും ഉണ്ടായിരുന്നില്ല. അവന് ചുറ്റും ആ ഇടം മുഴുവൻ ഇരുട്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ഞാനിപ്പോൾ എവിടെയുള്ളത്, ഇത് ഏതാ സ്ഥലം എന്നൊക്കെ പറഞ്ഞ് അവൻ നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ അവനോട് ബോയാന്റെ സൗണ്ട് കേൾക്കുകയാണ്. ഷിയോജിങ് കണ്ടില്ലേ, നീ ഇപ്പം ഇതായിരുന്നു നിനക്ക് വേണ്ടിയിരുന്നത് എന്ന് ചോദിക്കുകയാണ്. ബോയാന്റെ സൗണ്ട് കേട്ടത് അവൻ, ബോയാ നീ എവിടെയാ, മുന്നിലോട്ട് വാ, ഞാനിത് എവിടാ, ഇത് ഏതാ സ്ഥലം എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ പിന്നീട് മറുപടികളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ശൗശുവിനെ കാണിക്കുകയാണ്. അന്നേരം അവരുടെ ഹോസ്പിറ്റലിലേക്ക് ഒയാങ് ഓറഞ്ചിൽ കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ ശൗശുവിനെ കണ്ടതും, ആ ശൗശു നീ ഇവിടെ ഉണ്ടായിരുന്നോ, ഓറഞ്ചിന് എങ്ങനെയുണ്ട്, അവൾക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. ശരി ശരി, എന്തായാലും നീ ഇവിടെ തിരിച്ചു വന്ന സ്ഥിതിക്ക് ഓറഞ്ച് മുന്നുണ്ടാകുമല്ലോ, ഞാൻ അവൾക്ക് കണ്ടോളെന്ന് വേണ്ട അകത്തേക്ക് ചെല്ലാൻ നിൽക്കുകയാണ്. അപ്പം ശൗശു അവനോട്, ഇല്ല ഒയാങ് ഓറഞ്ച് എത്തിയിട്ടില്ല, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവളിപ്പോൾ ഹോസ്പിറ്റലിൽ ഷിയോജിങ്ങിൻ്റെ ഒപ്പം സ്റ്റേ ചെയ്യുകയാണ്, അവൻ അവിടെ അഡ്മിറ്റഡ് ആണ് എന്ന് പറയുകയാണ്. അങ്ങനെ ഒയാങ് നേരെ സോമേജിനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അവൻ അവളോട് കണ്ടതും വേഗം അവളുടെ അടുത്തേക്ക് പോവാണ്. പക്ഷെ അവനവിടേക്ക് ചെന്നപ്പോൾ സോമേജ് ഷിയോജിങ്ങിനെ ശുശ്രൂഷിക്കുന്നതും അവൾ അവൻ്റെ കാര്യമെടുത്ത് വിഷമിക്കുന്നതെല്ലാം കണ്ടപ്പോൾ അവനാകെ എന്തോ പോലെ ആകുകയും അവിടുന്ന് സോങ്ങേജിനെ കാണാതെ മാറി നിൽക്കുകയും ചെയ്യുന്നു. പിന്നീട് സീൻ അവിടെ കട്ട് ചെയ്തിട്ട് മിസ്സസ് സൂനെ കാണിക്കുകയാണ്. അവിടെ കാറിലെ റേഡിയോയിൽ ആ പ്രദേശത്ത് നടന്ന മണ്ണൊലിപ്പിനെ കുറിച്ചും ഉരുൾപൊട്ടലിനെ കുറിച്ചൊക്കെ ന്യൂസ് ആയിരുന്നു. സോങ്ങേജും ശൗശുവൊക്കെ ആ സ്ഥലത്തിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം അവൻ അറിയാലോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പറ്റിയൊന്ന് ടെൻഷൻ അടിച്ചിട്ട് വേഗം ശൗശുവിന് മെസ്സേജ് ചെയ്യാണ്. നിങ്ങൾ രണ്ടുപേരും ഓക്കെ അല്ലേ, എന്തെങ്കിലും പറ്റിയോ, പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ തന്നെ ശൗശുവിന് റിപ്ലൈ ചെയ്യാണ്, അവൾക്ക് ഓറഞ്ചിനും കുഴപ്പമൊന്നുമില്ല, ഓറഞ്ചിന് ഒന്ന് രണ്ട് ചെക്കപ്പുകൾ കൂടി ബാക്കിയുള്ളതുകൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇപ്പോഴും, വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ എന്നെ വിളിച്ചറിയിക്കുക എന്ന് പറഞ്ഞിട്ട്. അവർ രണ്ടുപേരും ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ ആകുമെന്ന് ആശ്വാസമായത്. അന്നേരമാണ് അവന് പെട്ടെന്ന് മിസ് വിയുടെ കാര്യം ഓർമ്മയിൽ വന്നത്. എന്താന്ന് വെച്ചാൽ ഈ ന്യൂസ് കേൾക്കുമ്പോൾ മിസ് വിയു എന്തായാലും ഓറഞ്ചിനെ കുറിച്ച് ഒത്ത് പറയിടാകുമല്ലോ. അപ്പോൾ ഓറഞ്ച് ഓക്കെ ആണെന്നുള്ള കാര്യം അവളുടെ അടുത്ത് പറയണോ വേണ്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ ചാറ്റ് ഓപ്പൺ ചെയ്യാണ്. രണ്ടുപേരും തമ്മിൽ ഇനി അങ്ങോട്ട് പരസ്പരം സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിലായിരുന്നു ചാറ്റ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനിങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കുകയാണ്. എന്തായാലും അവൻ വിചാരിച്ച പോലെ തന്നെയായിരുന്നു, മിസ് വിയും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ന്യൂസിൽ കണ്ടിട്ട് ഓറഞ്ചിനും കൂട്ടർക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ടെൻഷനിലിരിക്കുകയായിരുന്നു. നേരെ അവൾ ഓറഞ്ചിന് മെസ്സേജ് അയക്കുകയാണ്, ഓറഞ്ച് നീ സേഫ് അല്ലേ എന്ന് പറഞ്ഞിട്ട്. അവൾക്ക് ടെക്സ്റ്റ് ചെയ്ത് ബാക്ക് അടിച്ചതും മിസ്സസ് സൂവിൻ്റെ അടുത്ത് നിന്നുള്ള മെസ്സേജ് കാണാൻ. അതിലവൻ ഓറഞ്ച് സേഫ് ആണെന്നും വറീഡാകണ്ടെന്നും ആയിരുന്നു അയച്ചത്. അവനങ്ങനെ പറഞ്ഞപ്പോഴാണ് അവൾക്കൊന്ന് ആശ്വാസമായത്. അവളും ഓക്കെ എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ ചെയ്യുന്നു. എന്തായാലും അവനിങ്ങനെ അവളെ ടെൻഷനാകുന്ന ഓർത്തിട്ട് മെസ്സേജ് ചെയ്തല്ലോ. അപ്പോൾ അവളിങ്ങനെ അവനെ കുറിച്ച് ഓർത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് സോങ്ങേജിനെ കാണിക്കുകയാണ്. അവളവിടെ ക്യാൻറ്റീനിലിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. എന്നാൽ ആകെപ്പാടെ നടന്നതെല്ലാം ആലോചിച്ച് ഷിയോജിങ്ങിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് നല്ല ഗ്ലൂമി ആയിട്ടിരിക്കുകയാണ്. വേണോ വേണ്ടൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒയാങ്ങും കാണുന്നുണ്ടായിരുന്നു. സോങ്ങേജിനെ അങ്ങനെ കണ്ടിട്ട് അവന് നല്ല വിഷമമാകുന്നുണ്ട്. അതുമാത്രമല്ല, ഷിയോജിങ്ങിൻ്റെ കാര്യത്തിലാണല്ലോ അവളിങ്ങനെ ഡിസ്റ്റേബിളായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനും ഇതൊക്കെ കണ്ട് എന്തോ പോലെ ഉണ്ട്. പിന്നീട് സോങ്ങേജ് അതിലൂടെ പോകുമ്പോൾ അവിടെ രണ്ട് നേഴ്സുമാരെ അവരെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുകയാണ്. അതിലൊരു നേഴ്സ് ആ പെൺകുട്ടി തിരിച്ചു പോയോ എന്ന് പറഞ്ഞിട്ട് സോങ്ങേജിനെ കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ മറ്റേ നേഴ്സ്, ഏയ് ഇല്ല, അല്ലെങ്കിൽ അവൾക്ക് എങ്ങനെ പോവാൻ പറ്റുക, അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചില ആ പയ്യൻ സ്വന്തം ജീവൻ പോലും വില വെക്കാണ്ട് ഇപ്പം ഈ അവസ്ഥയിൽ കിടക്കുന്നത് എന്ന് പറയുകയാണ്. പിന്നെ അവർ, ശരിക്കും അവന് രക്ഷപ്പെടാവുന്നതേ ഉണ്ടായിരുന്നല്ലോ, ആ പെൺകുട്ടി രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതിരുന്നതാണ് വെച്ചാൽ ഇവന് ജീവനോടെ ഉണ്ടായിരുന്നേന്. അതുമാത്രമല്ല, ഞാൻ കേട്ടറിഞ്ഞത് അവർ രണ്ടുപേരും കുറച്ച് ദൂരത്തിലായിരുന്നു അത്രേ നിന്നിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ അവ അവൻ്റെ എല്ലാ എനർജിയും എടുത്തിട്ട് അവളെ സേവ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടാകണം. എന്ത് തന്നെയായാലും ചീഫ് ഡോക്ടർ പറഞ്ഞത് അവൻ പഴയ സ്ഥിതിയിൽ അവൻ ചാൻസ് കുറവാണെന്നാണ് എന്ന് പറയുന്നു. അതുകൂടി കേട്ടപ്പോൾ സോങ്ങേജ് ആകെ തകർന്നു പോകുന്നു. അവൾക്ക് നല്ല വിഷമമാവുകയും അവൾ അങ്ങനെ പുറത്തുപോയി അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങുകയും ചെയ്യുന്നു. നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു.
അന്നേരം അവൾക്ക് അവൻ രണ്ടുപേരും കൂടി ചെന്ന ഗ്രീൻ ഹൗസിലിരുന്നപ്പോൾ ഇതേപോലെ മഴ പെയ്തതും അവൻ കുടയെടുത്തിട്ട് അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്നതും എല്ലാം ഓർമ്മ വരുന്നു. അവൾ അവിടെ ഇരുന്ന് പൊട്ടി കരയാൻ തുടങ്ങി. അപ്പൊ അവളുടെ അടുത്തേക്ക് ഒരാൾ കുട നീട്ടാണ്. അത് ഷിയോജിൻ ആണെന്ന് വിചാരിച്ച് അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയാണ്. പക്ഷെ അത് ഒയാങ് ആയിരുന്നു. അവളവനെ കണ്ടതും ഒയാങ് നീയോ, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അവൻ അവളെ കാണാൻ വന്നതാണെന്ന് പറയാതെ അത് ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞ് മറ്റൊന്നും മിണ്ടാതെ അവളുടെ അടുത്ത് ആ കുട കൊടുത്തിട്ട് നീ വെച്ചോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. അവൻ എന്താ അങ്ങനെ പെട്ടെന്ന് പോയതെന്ന് പറഞ്ഞ് സോമിജിനൊന്നും മനസ്സിലായില്ല. സോമിജി അപ്പൊ എത്ര വിഷമത്തിലായിരുന്നു, അതേപോലെ തന്നെ ഒരുപാട് ആഴത്തിൽ ഒയങ്ങും വിഷമിക്കുന്നുണ്ടായിരുന്നു. പ്രണയത്തില് എപ്പോഴും വിഷമങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാവും. വൺ സൈഡ് പ്രണയങ്ങളിലോ എന്തായാലും അതിൻ്റെ അളവ് കൂടുതലായിരിക്കും. സോങ്ങീജിൻ്റെ കാര്യത്തിൽ അവൻ ഒരുപാട് ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു. അവരൊരുമിച്ചിരുന്ന നിമിഷങ്ങളൊക്കെ ഓർത്ത് അവൻ തനിച്ചിരിക്കുകയായിരുന്നു. പ്രണയം പലപ്പോഴും സന്തോഷം മാത്രമല്ല, നമുക്ക് ഒരുപാട് ആഴത്തിലുള്ള ദുഃഖവും സമ്മാനിക്കും അല്ലേ? അങ്ങനെ അവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും സോങ്ങീജിനെ കാണിക്കാണ്. അവൾക്ക് അവൻ്റെ അടുത്ത് ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ അവനോട് കരയുകയും ഷിയോജി നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ, എനിക്ക് കരയുന്നത് ഒട്ടും ഇഷ്ടമല്ലാന്ന്, മറ്റുള്ളവരുടെ അടുത്ത് കടപ്പെട്ടിരിക്കാനും എനിക്ക് ഇഷ്ടമല്ല, നിന്റെ കാര്യത്തിൽ ഇൻവോൾവ് ആകാനും എനിക്ക് ഇഷ്ടമല്ലാന്ന് അറിയാവുന്നതല്ലേ നിനക്ക്, അതുകൊണ്ട് പ്ലീസ് നീ കണ്ണു തുറക്ക് എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരുപാട് ഇമോഷണൽ ആകാൻ തുടങ്ങി. ഷിയോജി നീ അല്ലേ പറയാറ് ഞാൻ വലിയ പ്രശ്നക്കാരിയാണ്, എപ്പോഴും നിനക്ക് ഓരോ പ്രശ്നം തന്നുകൊണ്ടിരിക്കുന്നത്, നീ പെണിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ എത്ര വേണമെങ്കിലും വഴക്ക് പറഞ്ഞു, ഞാൻ നിനക്ക് പ്രോമിസ് ചെയ്യാം നീ പഴയ പോലെ തിരിച്ചു വരികയാണെന്ന് വെച്ചാൽ ഞാൻ നിനക്ക് ഇനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല, പിന്നീട് ഞാൻ നിന്റെ മുന്നിലേക്ക് വരികയില്ല, നിന്നെ ശല്യം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. അങ്ങനെ നമുക്കിവിടെ ഷിയോജിങ്ങിനെ കാണിക്കാണ്. അവൻ്റെ മുന്നിൽ ഒറിജിനൽ ഷിയോജിങ് ഉണ്ടല്ലോ, അവൻ പ്രത്യക്ഷപ്പെടുകയാണ്. നമുക്കറിയാലോ ഷിയോജിങ് ഫ്യൂച്ചറിൽ നിന്ന് ഇവിടെയുള്ള ഡോക്ടർ ഷിയോയുടെ രൂപത്തിലാണല്ലോ വന്നിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിലുള്ള ഒരു ഷിയോജിങ് ഉണ്ടാകുമല്ലോ, അദ്ദേഹമാണ് ഇപ്പൊ ഷിയോജിങ്ങിന് മുന്നിൽ നിൽക്കുന്നത്. ഷിയോജിങ് അവനോട് സോറി പറയാണ്. ഒന്നാമത് അവന്റെ ലൈഫിന്റെ ഭാഗമാണ് അവൻ ഇവിടെ ജീവിച്ചു തീർക്കുന്നത്, പിന്നെ ഇപ്പൊ ഷിയോജിങ് കാരനാണല്ലോ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ എത്തിയത്. അതുകൊണ്ട് അവൻ ഷിയോജിങ്ങിനോട് സോറി പറയാണ്. അപ്പൊ വേറെ ഷിയോജിങ് അവനോട് ഏയ് നീ സോറി പറയേണ്ട കാര്യമൊന്നുമില്ല, ശരിക്കും ഞാൻ നിന്നോട് താങ്ക്സ് പറയാനാ വന്നത്, ഞാൻ ഇക്കാലം ഇത്രയും ഒരു ഭീരുവിനെ പോലെ ജീവിച്ചുകൊണ്ടിരുന്നത്, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം, ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ കാരനാകണം എന്നൊക്കെ എപ്പോഴും ആഗ്രഹിക്കായിരുന്നു, എന്നാൽ എന്റെ ജീവിതം എപ്പോഴും ഒരു ബാഗിനുള്ളിലുള്ള പോലെ ഇടുങ്ങിയതായിരുന്നു. എന്റെ ആ പരിധികളിനെല്ലാം മറികടന്ന് പുതിയൊരു പാതയിലേക്ക് നയിച്ചത് നീയാണ്. പ്രൊഫസർ സോങ്ങിന് റിസർച്ച് ടീമിൽ ഇത്രയും കാലം ഉണ്ടായിട്ടും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പലതും നീ ഒരു മാസത്തിൽ ചെയ്ത് കാണിച്ചു, അതുകൊണ്ട് തന്നെ എനിക്ക് നിന്റെ അടുത്ത് എപ്പോഴും നന്ദിയാണുള്ളത്. താങ്ക് യു ഷിയോജിങ്, നീ നിന്നെ ഒരിക്കലും സ്വയം പഴിക്കരുത്. നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അന്നേരം ഓറഞ്ചിനെ രക്ഷിക്കാനേ നോക്കുമായിരുന്നുള്ളൂ, പക്ഷെ അന്നേരം അവിടെ ഞാനല്ലാതിരുന്നത് എത്രയോ നന്നായെന്ന് വേണം പറയാൻ. കാരണം അവിടെ ഞാനായിരുന്നെങ്കിൽ എനിക്ക് അവിടെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള കാര്യം സംശയമാണ്. എനിക്കൊപ്പം ഈ അവസ്ഥയിൽ ഓറഞ്ചും ഉണ്ടായാണ്. താങ്ക് യു ഷിയോജിങ്, നീ കാരനാണ് ഇന്ന് ഓറഞ്ച് ജീവനോടെയുള്ളത്. നീ ഇവിടേക്ക് വന്നതിന് ഒരുപാട് നന്ദി. എനിക്ക് വിശ്വാസമുണ്ട് നീ വിജയിക്കുന്നു, നിന്റെ പെങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്നു. ഇനി അങ്ങോട്ടും നീ എനിക്കും കൂടി ചേർത്ത് ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് യഥാർത്ഥ ഷിയോജിങ് അവിടെ മാഞ്ഞു പോവാണ്. ആ ഷിയോജിങ്ങിന് ലൈഫ് സ്പാൻ അവിടെ അവസാനിച്ചതാവാന്ന് തോന്നുന്നു. അന്നേരം അവിടെ ആ കാലചക്രം പോലെ മറ്റൊരു വാതിൽ കൂടി പ്രത്യക്ഷപ്പെടുകയാണ്. ഷിയോജിങ് അതിനകത്തേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ അവിടെ കട്ട് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ്. ഷിയോജിങ് ഇപ്പോഴും അബോധാവസ്ഥയിൽ തന്നെയായിരുന്നു. അന്നേരം അവിടെ ഒരാൾ വന്നിട്ട് സോങ്ങീജിന്റെ അടുത്ത് ഡിസ്ചാർജിന് ടൈമായെന്ന് പറഞ്ഞ് അവളെ അങ്ങോട്ട് വിളിക്കുകയാണ്. എന്നാൽ സോങ്ങീജ് അങ്ങോട്ട് പോകുന്ന ടൈമിൽ തന്നെ ഷിയോജിങ് കണ്ണു തീർക്കുകയാണ്. അവനവളെ കാണുകയും അവളുടെ പേര് വിളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് സോങ്ങീജ് കേൾക്കാതെ പുറത്തേക്ക് പോവാണ്. അല്പസമയം കഴിഞ്ഞ് അവിടെ തിരിച്ചു വരുമ്പോഴേക്കും ഡോക്ടേഴ്സും നഴ്സുമാരെല്ലാം ചേർന്ന് ഷിയോജിന്റെ റൂമിലേക്ക് പോകുന്ന കാണുന്നത്. ഇങ്ങനെ ഈ അവസ്ഥയിലുള്ള പേഷ്യൻസിന് പെട്ടെന്ന് ബോധം വന്നാൽ തന്നെ അതും ഡേഞ്ചറസ് ആവാൻ സാധ്യതയുണ്ടെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. സോങ്ങീജും അത് കേട്ട് പേടിച്ചിട്ട് വേഗം അങ്ങോട്ട് ചെല്ലാണ്. പക്ഷെ ഷിയോജിങ്ങിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ പഴയ പോലെ തന്നെ അവന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടേഴ്സ് എല്ലാവരും അവൻ ഓക്കെ അല്ലേ എന്ന് പറഞ്ഞ് ചെക്കുകയായിരുന്നു. പക്ഷെ അവന്റെ കണ്ണുകൾ മൊത്തം സോങ്ങീജിനെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ സോങ്ങീജു അവന്റെ മുന്നിൽ പോവാതെ അവിടെ മരണം നിൽക്കുകയായിരുന്നു. ഷിയോജിങ് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അവൾ അവിടുന്ന് തിരിച്ചു പോവുകയും ചെയ്യുന്നു. അവൻ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിൽ അവൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. എന്നാൽ അവന്റെ അരികിലേക്ക് ചെല്ലാതെ അവൾ അവിടുന്ന് മടങ്ങി പോവാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ്. സോങ്ങീജ് നല്ല ഫ്രഷ് ആയിട്ട് വരികയാണ്. വന്നോടുന്ന എല്ലാവരുടെ ഏയ് ഞാൻ തിരിച്ചെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണ്. അവളെ കണ്ടതും അവിടെ ഇല്ല എല്ലാവർക്കും സന്തോഷമാകുന്നു. ആ ഹെഡ് നേഴ്സ് അവളുടെ അടുത്ത് ആരത് സോങ്ങീജോ എപ്പത്തെയും അല്ല നോക്കട്ടെ നോക്കട്ടെ നിന്റെ കൈ കാല് എല്ലാം ഉണ്ടല്ലോ തലച്ചോറ് എടുപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ കളിയാക്കാണ്. പിന്നെ അതൊക്കെ എന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ജോളിയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. അപ്പൊ തന്നെ അവിടേക്ക് ഷിയോജിങ് വരുന്നു. അവനെ കണ്ടത് ആ നേഴ്സും ആ ഡോക്ടർ ഷിയാവോ നിങ്ങൾ എപ്പോഴും തിരിച്ചെത്തിയത്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ സോങ്ങീജു അവൻ്റെ അടുത്തൊന്നും സംസാരിക്കാതെ അപ്പൊ തന്നെ അവിടുന്ന് പോവാണ്. ഷിയോജിങ്ങും അവളുടെ പുറകെ തന്നെ പോകുന്നു. പിന്നീട് ക്യാൻറ്റീൻ കാണിക്കുകയാണ്. അവിടെ ഷൗഷ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സോങ്ങീജു അവളോടൊപ്പം ചെന്ന് കഴിക്കുകയാണ്. ഏ ഇത് നോക്കിയൊക്കെ ഇത് പുതിയതായിട്ട് വന്നത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിച്ച് കഴിക്കുകയാണ്. എന്നാൽ അപ്പൊ തന്നെ ഷിയോജിങ് അവിടേക്ക് വരികയും അവനെ കണ്ടതും ആ എനിക്ക് മതിയായി എന്ന് പറഞ്ഞിട്ട് സോങ്ങീജ് എണീറ്റ് അവിടുന്ന് പോവുകയും ചെയ്യാണ്. ഷിയോജിങ്ങിന് ഒട്ടും മോഹം കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അവളിങ്ങനെ പുറത്ത് ബെഞ്ചിൽ വെയിലും കൊണ്ട് കിടക്കുന്നത് കാണിക്കുന്നത്. കൈകൊണ്ട് ഇങ്ങനെ മുഖമൊക്കെ മറച്ചിട്ട് കിടക്കുകയാണ്. അന്നേരം മറ്റൊരാൾ കൂടി ഇങ്ങനെ കൈകൊണ്ട് വെക്കുകയാണ്. അവളെ നോക്കുമ്പോൾ അത് ഒയാങ്ങായിരുന്നു. അല്ല നീ ഇവിടെ പണി ചെയ്യാൻ തന്നെ വന്നതാണോ അതോട് വെറുതെ ഇരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. ഹേയ് നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് വേണ്ട അവൾ വേഗം
ക്ഷണിക്കുകയാണ്. എന്നിട്ട് അവള് ഏയ് എന്റെ പണിയുണ്ടല്ലോ, നീ കഴിക്കുന്ന മരുന്നുണ്ടല്ലോ, അതിന് ഇൻചാർജനാ എന്ന് പറയാണ്. അപ്പം ചിരിച്ചിട്ട് ആണോ എന്ന് വെച്ചാൽ നീ എനിക്ക് മരുന്നിന് പകരം പോസ്റ്ററൊന്നും തരില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഹേയ് ഒരിക്കലുമില്ല, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഡോക്ടർ അല്ലേ, ഞാൻ പോസ്റ്ററൊന്നും തരത്തില്ല. പക്ഷേ ഏതൊക്കെ മരുന്നെന്ന് കശപ്പുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു മാസത്തോളം ശിവജിങ്ങിന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് എനിക്ക് അതുകൂടി അറിയത്തില്ല, ഞാൻ നിനക്ക് അതന്നെ എടുത്ത് തരുമെന്ന് പറയാണ്. പക്ഷെ പെട്ടെന്ന് അറിയാതെ ശിവജിങ്ങിന്റെ പേര് വന്നപ്പോൾ അവളൊന്ന് ഡള്ളാകാണ്. അതോ അയാങ്ങനെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവൻ വേഗം സോങ്ങിച്ചിട്ട് അടുത്ത് അല്ല നീ ഇങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് വെച്ചാൽ ഞാൻ ഈ നോമിനേഷൻ നിനക്ക് തരണോ അത് റിജക്ട് ചെയ്യണോ എന്നുള്ള കാര്യം ഒന്നുകൂടി ആലോചിക്കേണ്ടി വരുന്നു പറഞ്ഞിട്ട് നാൻസി കോമിക് കോമ്പറ്റീഷന് അവളെ ഫൈനലിസ്റ്റ് ചൂസ് ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ടോപ്പ് 10 ഫൈനലിസ്റ്റില് ഒരാളായിട്ട് അവളെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടതും സോങ്ങിച്ചിട്ട് നല്ല സന്തോഷമായിരുന്നു. ഇന്നേത് നാൻസി കോമ്പറ്റീഷൻ എന്നുള്ള ഫൈനലിസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നല്ല സന്തോഷത്തിൽ ശൗശുവിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാണ്. ഇന്നേരം അവിടെ ശൗശുവിന്റെ അടുത്ത് മിസ് വി ഉണ്ടായിരുന്നു. അവള് ശൗശു ഇത് നോക്ക് എന്താ നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വരായിരുന്നു. മിസ് വി അവളെ കണ്ടതും ഓടിച്ചെന്ന് ഹഗ് ചെയ്യാണ്. ഓറഞ്ച് നീ ഓക്കെ അല്ലേ, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, വേറെ വല്ല ഡോക്ടറെ കാണിക്കണോ എന്നൊക്കെ ചോദിക്കാണ്. അപ്പോൾ ചോദിച്ചിട്ട് ഏ എനിക്ക് ഒരു പ്രശ്നമില്ല, ഇത് നോക്കിക്കേ ഇത് എന്താണെന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുക്കുകയാണ്. മിസ് വി അതിങ്ങനെ വായിക്കുകയാണ്. നാൻസി കോമിക് കോമ്പറ്റീഷൻ ഫൈനലിസ്റ്റ് സോങ്ങിച്ചു ആഹാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വായിക്കുകയാണ്. സോങ്ങിച്ചു അതൊന്നും ആയിരുന്നില്ല, ഹേ എനിക്ക് കിട്ടിയിട്ടടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിച്ചോണ്ട് നടക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നിട്ട് ടോപ്പ് 10 ഫൈനലിസ്റ്റിൽ ആകുമ്പോഴേക്കും ഒരാൾക്ക് കുറച്ച് ജാടയൊക്കെ കൂടിയെന്ന് തോന്നുന്നേ എന്ന് പറയാണ്. ഹാ ഹാ പിന്നെ അല്ലാതെ എന്ന് പറഞ്ഞിട്ട് അവളും ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ ശൗശു അവളുടെ അടുത്ത് വന്നിട്ട് എന്തായാലും നീ ഹാപ്പി ആസ്വദിക്ക്, നമുക്ക് ഈ ഫെസ്റ്റിവലിന് പോയാലോ എന്ന് ചോദിച്ചിട്ട് അവളുടെ ആ ഫയർവർക്ക് ഫെസ്റ്റിവലിന് വാങ്ങിച്ചാൽ ടിക്കറ്റ്സ് ഉണ്ടല്ലോ അത് കാണിച്ചു കൊടുക്കാണ്. അന്ന് അപകടം നടന്ന ടൈമിൽ സോങ്ങിച്ചിട്ടിരുന്ന ഡ്രസ്സും അവളുടെ കയ്യിലുണ്ടായിരുന്ന ടിക്കറ്റ്സും ആയിരുന്നു അത്. സോങ്ങിച്ചിനത് കണ്ടപ്പോൾ ആകെ എന്തോ പോലെ ആകുന്നു. ശിവജിക്കിന്റെ ഒപ്പം പോകാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നല്ലോ. അവള് ശൗശുവിന്റെ അടുത്ത് അല്ലെ ടിക്കറ്റ്സ് ഒക്കെ ഓൾറെഡി എക്സ്പയർ ആയി കഴിഞ്ഞു, നമുക്ക് പിന്നെ പോവാം. പിന്നെ നീ എന്റെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നു, ഓ എന്റെ സ്വീറ്റ് ശൗശു എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ടോപ്പിക് മാറ്റാണ്. അപ്പോൾ മിസ് വി എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവളുടെ ടിക്കറ്റ്സ് വാങ്ങിയിട്ട് അല്ല നിങ്ങൾ എന്റെ റിസോർട്ടിലേക്കാണോ ഫയർവർക്ക് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി പോകുന്നേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് അവർ പോകാൻ ഉദ്ദേശിച്ചിരുന്ന റിസോർട്ട് തന്നെ മിസ് വീടെയാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായത്. എന്താ നിങ്ങളുടെ റിസോർട്ട് പോകുന്നു വേണ്ടി അവരിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. പയാങ്ങോ അപ്പം അതെ എന്ന് പറഞ്ഞിട്ട് തലയാട്ടുന്നു. മിസ് വി ഉണ്ടല്ലോ നമ്മൾ വിചാരിച്ച പോലെ അല്ല, വേറെ ലെവൽ ഉറച്ചായിരുന്നു. അവളവരുടെ അടുത്ത് അല്ല നിങ്ങൾക്ക് അവിടെ പോകണമെന്നുണ്ടെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ കൂടി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നാളെ വീക്കെൻഡ് അല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവരും കൂടി നാളെ അങ്ങോട്ട് പോയാലോ എന്ന് ചോദിക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും തന്നെ സന്തോഷമാകുകയും ഒരുപാട് എക്സൈറ്റഡ് ആവുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ശിവജിന്റെ വീട് കാണിക്കുകയാണ്. അവിടെ നമ്മുടെ റോബോ നല്ല തകൃതിയായിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഡി ജെ കിട്ടിട്ട് ഹെഡ്ഫോണും വെച്ച് തൊണ്ട കയറിക്കൊണ്ട് ലെറ്റ് മീ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് കത്തി പൊളിക്കുകയാണ്. അപ്പൊ ശിവജി അങ്ങോട്ട് വന്നിട്ട് ഇവൻ ഉണ്ടല്ലോ ഞാൻ എന്ന് പറഞ്ഞിട്ട് അവന്റെ ഹെഡ്ഫോണും ഒരു വാങ്ങുകയാണ്. പക്ഷെ അവനുണ്ട് നിർത്തുന്നു, മൈക്കെടുത്ത് അവനെ നേരെ നീട്ടിട്ട് നിങ്ങൾക്ക് പ്രണയം എന്നറിയോ? ഓഫ്കോഴ്സ് അറിയില്ല. പ്രണയം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഉള്ളു തുറന്നിട്ട് ഉറക്കം പറയണം മൈ ലവ് യു എന്ന്. പ്രണയം അനന്തമാണ്, അസൂയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വച്ച കഴിച്ചാൻ തുടങ്ങി. അവസാനം മതിയായിട്ട് ശിവജി അവിടുന്ന് പോകുന്നു. അവൻ പിന്നെ അവിടെ നിന്ന് പാടാൻ തുടങ്ങി. അതിനുശേഷം സോങ്ങിച്ചിന്റെ വീട് കാണിക്കാണ്. അവിടെ ഗ്രാൻഡ് പാ ഞാൻ എത്തി എന്ന് പറഞ്ഞിട്ട് വരികയാണ്. നോക്കുമ്പോൾ അവിടെ ഗ്രാൻഡ് പേ ഉണ്ടായിരുന്നില്ല, ഡൈനിങ് ടേബിളിൽ ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ബേസിലേക്ക് പോകണമെന്നും ഡിന്നർ മറക്കാതെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോയിരിക്കായിരുന്നു. ഗ്രാൻഡ് പാ അവൾക്ക് ചിക്കൻ സൂപ്പും മറ്റും ആയിരുന്നു ഉണ്ടാക്കിയത്. അവൾക്കത് കഴിക്കാൻ നേരം മുമ്പ് ശിവജിങ്ങൾക്ക് വേണ്ടിയിട്ട് സൂപ്പ് ഉണ്ടാക്കിയതും മറ്റൊക്കെ ഓർമ്മ വരാണ്. അവളങ്ങനെ ശിവജിങ്ങിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ആ പ്രൊഫസറുടെ ടീമിൽ ഒരാൾ ഇവിടെ അറിയാതെ സീക്രട്ട് ആയിട്ട് ആ ഡിയോസ്കോറിനെ പോണിക്കാൻ മാക്കിന എന്ന് പറഞ്ഞ ചെടി കൾട്ടിവേറ്റ് ചെയ്യുന്നില്ലേ, അയാളെ കാണിക്കുകയാണ്. അയാളുടെ അവിടെയും ആ ചെടികളെല്ലാം ചെറുതായിട്ട് തളർത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് സീൻ അവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് വേറൊരു സ്ഥലം കാണിക്കുകയാണ്. അവിടെ കുറച്ച് പ്രായം ചെന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ കാണിക്കുന്നു. അവരിങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വരായിരുന്നു. അപ്പോൾ എന്തിനാ ഇത്രയധികം വാങ്ങിയത്, കുറച്ച് വാങ്ങിയാൽ പോരായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് വരികയാണ്. അവർക്ക് ആ സാധനങ്ങളൊക്കെ തൂക്കിയിട്ട് കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്നേരം അവരുടെ അടുത്തേക്ക് ശിവജിങ് വന്നിട്ട് അവനെ ഹെൽപ്പ് ചെയ്യാണ്. അവനെ കണ്ടതും അവർക്ക് നല്ല സന്തോഷമാകുകയും മോനെ ശിവജിങ് നീ എപ്പോഴെത്തിയത് എന്ന് പറയും ചെയ്യാണ്. കാര്യം എന്താന്ന് വെച്ചാൽ ഇവര് നമ്മുടെ യഥാർത്ഥ ശിവജിങ് ഉണ്ടല്ലോ, അവന്റെ അച്ഛനും അമ്മയുമായിരുന്നു. അവനെ കണ്ടപ്പോ എന്തായാലും അവർക്ക് നല്ല സന്തോഷമായി. നിങ്ങൾ വേഗം മാർക്കറ്റിൽ ചെന്നിട്ട് അവന് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വാങ്ങിട്ട് വാ, ഞാൻ നിനക്ക് ചെമ്മീൻ കറിയൊക്കെ ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ സീൻ അവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് സോങ്ങിച്ചിന്റെ വീട് കാണിക്കാണ്. അവരെല്ലാരും കൂടി ഇന്ന് മിസ് വീട് റിസോർട്ടിലേക്ക് പോവാണല്ലോ. ലഗേജ് എല്ലാം പാക്ക് ചെയ്തിട്ട് റെഡി ആയിട്ട് പുറത്തേക്ക് വരികയാണ്. അപ്പൊ പെട്ടെന്ന് മിസ്സസ് അവളുടെ മുന്നിലേക്ക് ചാടി വീഴാണ്. എടാ എന്താ ചെയ്യുന്ന, രാവിലെ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ എന്ന് ചോദിക്കാണ്. എന്ത് പേടിപ്പിക്കാനോ, നീ ഡിസ്ചാർജ് ആയെന്നുള്ള കാര്യം പറഞ്ഞിട്ട് നിന്നെ കാണാൻ വേണ്ടി വന്നതല്ലേ. രാവിലെ എണിച്ചതും നിന്നെ എത്ര നേരത്തെ കാണാൻ പറ്റുമോ അത്രയും നേരത്തെ കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നേരം നേരെ ഉറങ്ങിയിട്ട് കൂടിയില്ല അറിയോ എന്ന് പറയാണ്. അപ്പൊ അവൾ ചോദിച്ചിട്ട് ഓ താങ്ക് യു എനിക്ക് മനസ്സിലായി നിൽക്കുന്നില്ല നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നില്ലേ എന്ന് പറയാണ്. എന്നിട്ട് അവൾ എൻ്റെ അടുത്ത് ഓക്കെ ബൈ എന്ന് പറഞ്ഞിട്ട് അവിടെ പോകാൻ നിൽക്കാണ്. അപ്പൊ അവനോട് പിടിച്ചു നിർത്തിയിട്ട് ഇപ്പോൾ ഓറഞ്ച് പഴയ പോലെ ഒന്നുമില്ല, എൻ്റെ അടുത്ത് പഴയ അടുപ്പമൊന്നുമില്ല, നോക്ക് എന്നെ വിട്ട് ഒറ്റയ്ക്ക് കളിക്കാൻ പോകുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരേ സെന്റി അടിക്കാണ്. ഇന്നിനി എന്ത് വന്നാലും കുഴപ്പമില്ല, ഞാൻ നിന്റെ കൊടുത്തിട്ടുണ്ടാവും, നിന്റെ കൈ പിടിച്ചിട്ട് തന്നെ നടക്കും എന്ന് പറയാണ്. അപ്പൊ അവൾ എൻ്റെ അടുത്ത് ഓ അത് വേറെ ഒന്നും കൊണ്ടല്ല, നീ ഞങ്ങളോട് വരികയാണെന്ന് വെച്ചാൽ ഓക്ക്വേർഡ് ആയിട്ട് ഫീൽ ചെയ്താലോ എന്ന് പറഞ്ഞിട്ടാണ് എന്ന് പറയാണ്. ഓക്ക്വേർഡോ എന്ത് ഓക്ക്വേർഡ്,
എനിക്കൊരു പ്രശ്നമില്ല, നാളെ നിന്റെ കൂടെ വരും. അവൻ അങ്ങനെ പറഞ്ഞു തീരുന്നതിന് മുമ്പേ മിസ് വി അവളുടെ കാർ പോയിട്ട് അടുക്കി വരികയാണ്. അവളെ കണ്ടതും അവൻ അങ്ങനെ എട്ടിയിട്ട് എണിക്കുന്നു. സോങ്ങിച്ചപ്പോ അവന്റെ അടുത്ത് നീ ഓക്ബേർഡ് ഒന്നും അല്ലാന്ന് വെച്ചാ പോന്നേക്കിട്ടാ ഇത് വേണ്ടി പോവാണ്. ഓ അങ്ങ് കാറിലുണ്ടായിരുന്നു. ഓ വേഗം ഇങ്ങോട്ട് സോങ്ങിച്ചിന് ലഗേജ് ഒക്കെ എടുത്ത് വെക്കുകയാണ്. മിസ്സസ് ആണെങ്കിൽ വീനെ കണ്ടതും ഓ ഇവടോ തേങ്ങ ഇത് ഒരുമാതിരി പരിപാടി ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പൊ സോങ്ങിച്ചു അവന്റെ അടുത്ത് അല്ല നീയല്ലേ പറഞ്ഞത് ആരുടെ പോണെങ്കിലും എന്ത് തന്നെ സംഭവിച്ചാലും ഇന്ന് നീ എന്റെ കൂടെ തന്നെ വരുന്നത് എന്താ വരുന്നില്ലേ? ആ ഇനി എന്റെ കൈ പിടിച്ചിട്ട് കയറാന്ന് വെച്ചിട്ടാണോ എന്നാ വാ എന്ന് പറഞ്ഞിട്ട് അവന് കൈ നീട്ടി കൊടുക്കുകയാണ്. പാവവൻ എന്ന് പറഞ്ഞിട്ട് മൗനം തിരിച്ചിട്ട് നിൽക്കുന്നു. അവനെന്തായാലും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവര് വേഗം കാറിൽ കയറിയിട്ട് പോവാനായിട്ട് നിൽക്കുകയാണ്. ഞാനും മിസ്സസ് പോവില്ല തന്നെ കേട്ടോ വിചാരിച്ചത്. പക്ഷെ അവൻ ശേ ഇവരെന്ത് പണിയാ കാണിക്കുന്നത് ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വേഗം കാലിൽ ചെന്ന് കയറി. അപ്പൊ സോങ്ങിച്ചു അവരുടെ അടുത്തും അല്ല നിങ്ങക്ക് തോന്നില്ലേ നിങ്ങൾ രണ്ടുപേരും നല്ല മാച്ചാണെന്ന് എന്ന് പറയാണ്. രണ്ടുപേരും ഒരേ സമയം ഒരിക്കലുമില്ല എന്ന് പറയാണ്. അങ്ങനെ അവിടെ കട്ട് ചെയ്തിട്ട് വീണ്ടും ശിവജിങ്ങനെ കാണിക്കുകയാണ്. അവരെല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. എല്ലാവരും നല്ല ഹാപ്പിയായിരുന്നു. ശിവജിങ്ങനെ ഇങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം കാണുകയാണ്. ഇവന്റെ കുട്ടിക്കാലത്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും ഡോക്ടേഴ്സായിട്ട് ഭയങ്കര ബിസി ആയിപ്പോയി. ഇപ്പൊ ഇവൻ വളർന്നപ്പോഴും ഇവൻ ഡോക്ടറായിട്ട് പിന്നെയും ബിസി ആയിപ്പോയി. നമ്മളെല്ലാരും കൂടി ഇങ്ങനെ ഇരുന്ന് സമയം ചെലവഴിക്കുന്നതും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ വല്ലപ്പോഴും ആയിപ്പോയി അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ശിവജിങ്ങനെ അച്ഛനും അമ്മയ്ക്കും ഇപ്പൊ സമയം ചെലവഴിച്ച് അവന് നല്ല ഹാപ്പിയായിട്ട് ഫീൽ ചെയ്യുന്നു. പിന്നീട് അടുത്ത സീനില് അവനും അമ്മയും കൂടി ഇങ്ങനെ പാർക്കിലൂടെ സംസാരിച്ച് വരുന്നത് കാണിക്കുന്നത്. അവർ ശിവജിങ്ങന്റെ അടുത്ത് നിനക്ക് എന്താ പറ്റിയത്, കുറച്ച് നാളുകളായിട്ട് ഞാനയക്കുന്ന മെസ്സേജുകളൊന്നും റിപ്ലൈയും തരുന്നില്ല, കോളുകളൊന്നും അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ലല്ലോ, എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അവന് ശാശ്വതിന്റെ അടുത്ത് മെസ്സേജ് വരികയാണ്, ഞങ്ങളെല്ലാവരും ചേർന്ന് മിസ് വീട് റിസോർട്ടിലേക്ക് പോവാണ്. കഴിഞ്ഞ തവണ സോങ്ങിച്ചു നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോവാനാണെന്ന് തോന്നുന്നു, ഫയർവർക്ക് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഫ്രീ ആണെന്ന് പറഞ്ഞു വെച്ചാൽ സോങ്ങിച്ചിന് വേണ്ടി അങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അവനാ മെസ്സേജ് നോക്കിയിട്ട് അങ്ങനെ അമ്മയുടെ അടുത്ത് സംസാരിച്ചിട്ട് വരികയാണ്. അന്നേരം പെട്ടെന്ന് അവിടെ മുഴുവനും നിശ്ചലമാകുന്നു. അതിന് പിന്നിൽ വേറെ ആരും ആയിരുന്നില്ല, ബോയാനായിരുന്നു. അങ്ങനെ അവൻ ശിവജിങ്ങിനെ കൊണ്ട് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് സംസാരിക്കുകയാണ്. അവൻ ശിവജിങ്ങിന്റെ അടുത്ത് ഇപ്പൊ തന്നെ അവന്റെ കൂടെ തിരിച്ചു പോകാനായിട്ട് പറയാണ്. ശിവജിങ് അപ്പോ കുറച്ചുകൂടി സമയം ആവശ്യപ്പെടുന്നു. അപ്പൊ ബോയാൻ അവനോട് ഞാൻ നിന്നെ ഇക്കാര്യത്തിൽ ഓൾറെഡി വാൺ ചെയ്തതാണ്, ഇപ്പൊ നീ പെർമിഷൻ ഇല്ലാതെ സമയത്തെ പൗസ് ചെയ്തതുകൊണ്ടും മറ്റുള്ളവരുടെ വിധികളിൽ മാറ്റം വരുത്തിയതുകൊണ്ടും ടൈം ആൻഡ് സ്പേസ് മാനേജ്മെന്റ് ലോയിലെ ആർട്ടിക്കൽ 9 1928 നീ ലംഘിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ തന്നെ നീ എന്റെ കൂടെ വന്നേ പറ്റത്തുള്ളൂ എന്ന് പറയാം. ശിവജിങ് അവന്റെ അടുത്ത് അവൻ ആ ഡിയോസ് കോറിയനെ പോണിക്കാൻ മാക്കണ എന്ന ചെടി സ്വന്തമാക്കിയതിനു ശേഷം തിരിച്ചു വരാമെന്നും എന്താണോ പണിഷ്മെന്റ് അത് ഏറ്റുവാങ്ങാന്നും പറയാണ്. എന്നാ ബോയാൻ അതിന് സമ്മതിക്കുന്നില്ല. അവൻ ശിവജിങ്ങിനോട് ഇനി നിന്നോട് പറയുന്നതിൽ അർത്ഥമില്ല, ഇതെല്ലാം ചെയ്യാൻ നീയാണ് എന്നെ ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നത് എന്ന് പറയാണ്. എന്നാൽ ശിവജിങ്ങും പിന്നോട്ട് പോവാൻ ഒരുക്കമായിരുന്നില്ല. എന്തായാലും വരട്ടെ എന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് ബോയാൻ എതിരെ നിൽക്കുകയാണ്. അങ്ങനെ ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ബോയാൻ എതിർത്തിട്ട് ഇവിടെ തന്നെ തുടരാൻ ശിവജിനെ കൊണ്ട് സാധിക്കുമോ, അത് ബോയാൻ ശിവജിനെ തിരിച്ച് അവന്റെ ലോകത്തിലേക്ക് തന്നെ കൊണ്ടുപോവോ? അടുത്ത എപ്പിസോഡുമായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്.